നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ലെബനനിലെ തെക്കൻ ബെയ്റൂട്ടിൽ ഇസ്രായേൽ ആക്രമണം. ഹിസ്ബുള്ളയുടെ ഇന്റലിജൻസ് ആസ്ഥാനത്ത് നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേലി സൈന്യം 3 ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തി. ഹിസ്ബുള്ളയുടെ അണികളിലെ പ്രധാന വ്യക്തികളായ എൽ ഹാഗ് അബ്ബാസ് സലാമെ, ഉറച്ച അബ്ബാസ് ഇച്ച, അഹമ്മദ് അലി ഹസിൻ എന്നിവരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. 3 കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. ലെബനൻ തലസ്ഥാനത്തെ ഭൂഗർഭ ആയുധ വർക്ക്ഷോപ്പിലും ആക്രമണം നടത്തിയതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു. അതേസമയം ഹിസ്ബുള്ള ഇസ്രായേൽ പൗരന്മാർക്ക് മേൽ നാശം വിതയ്ക്കുകയാണെന്ന് ഇസ്രായേൽ. 378 ദിവസത്തെ നിരന്തരമായ ആക്രമണങ്ങൾ IDF റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ ഒരാഴ്ചയായി വടക്കൻ ഇസ്രായേലിൽ നിർത്താതെ സൈറണുകൾ മുഴങ്ങുന്നുവെന്നും IDF വ്യക്തമാക്കി. കഴിഞ്ഞ 378 ദിവസമായി ഹിസ്ബുള്ള ഇസ്രായേൽ പൗരന്മാരെ ഭയപ്പെടുത്തുകയാണെന്നും അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ ആക്രമിക്കുന്നതെന്ന നിലപാട് IDF വീണ്ടും ആവർത്തിക്കുന്നു. സാധാരണക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നതാണ് തങ്ങളുടെ ശ്രമമെന്നും IDF വ്യക്തമാക്കി. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ വാർത്തയായതാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേരെ ഡ്രോൺ ആക്രമണം. ആ വിഷയത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇറാന്റെ ഏജന്റ് ഹിസ്ബുല്ലയാണ് തന്നെയും ഭാര്യയെയും വധിക്കാൻ ശ്രമിച്ചതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സീസറിയയിലെ സ്വകാര്യ വസതിക്ക് നേരെയാണ് ഡ്രോൺ ആക്രമണം നടന്നത്. ഡ്രോൺ ആക്രമണങ്ങൾ കൊണ്ടെന്നും തന്നെ യുദ്ധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനാകില്ല എന്ന നിലപാടാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നവർ കനത്ത വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ബെഞ്ചമിൻ നെതന്യാഹു നൽകി. ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നത് തുടരുമെന്നും ഹമാസ് ബന്ദികളാക്കിയവരെ തിരിച്ചുകൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇസ്രായേൽ ഗാസ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന് നേരെ വധശ്രമം നടക്കുന്നത്. അതേസമയം ഡ്രോൺ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. വടക്കൻ മധ്യ ഇസ്രായേൽ നഗരങ്ങളെ ലക്ഷ്യമാക്കി നിരവധി റോക്കറ്റ് ആക്രമണങ്ങൾ നടത്തിയതായി ഹിസ്ബുള്ള അറിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഡ്രോൺ ആക്രമണത്തിൽ ഒരു പ്രതികരണം ഹിസ്ബുള്ള നടത്തിയിട്ടില്ല. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആരോപണങ്ങൾ ഇറാനും തള്ളി. നുണകൾ പ്രചരിപ്പിക്കുകയും വസ്തുതകൾ വളച്ചൊടിക്കുകയും ചെയ്താണ് സയനിസ്റ്റ് ഭരണകൂടം തന്നെ സ്ഥാപിച്ചതെന്നും അത് അവർ നിർബാധം തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ബഹായി പറഞ്ഞു. അതേസമയം നെതന്യാഹുവിന്റെ വീട്ടിൽ ഡ്രോൺ പതിച്ചെന്നും ബുള്ളറ്റ് പ്രൂഫ് വിൻഡോകൾ ഉള്ളതിനാൽ ചെറിയ കേടുപാടുകളെ സംഭവിച്ചിട്ടുള്ളൂവെന്നുമാണ് റിപ്പോർട്ടുകൾ. ഈ സമയം നെതന്യാഹു ഭാര്യയും വീട്ടിലുണ്ടായിരുന്നില്ല. എന്നാൽ ഇസ്രായേൽ അതിർത്തി കടന്ന് ഡ്രോൺ എത്തുമ്പോൾ സീസറയിൽ അപായ സൈറണുകൾ മുഴങ്ങിയിരുന്നില്ല എന്നതടക്കമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇക്കാര്യം രാജ്യത്തെ അപായ സൈറണുകളിൽ ജനങ്ങൾക്ക് അവിശ്വാസം ഉണ്ടാകാൻ കാരണമായി മാറിയിരിക്കുകയാണ്. എന്തുകൊണ്ട് അപായ സൈറണുകൾ മുഴങ്ങിയില്ല എന്നതിനെക്കുറിച്ച് IDF അന്വേഷണം നടത്തുകയാണ്. ഗുരുതര പ്രശ്നമായാണ് ഇസ്രായേൽ ഇതിനെ വീക്ഷിക്കുന്നത്. അതേസമയം സീസറിയെ ലക്ഷ്യമാക്കി വരുന്ന ഡ്രോണിനെ പിന്തുടരുന്ന ഇസ്രായേൽ ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ഹെലികോപ്റ്ററുകൾ പറക്കുന്നത് കണ്ട് സംശയം തോന്നിയിരുന്നുവെന്നും എന്നാൽ സൈറണുകൾ മുഴങ്ങാത്തതിനാൽ കാര്യമായ ഒരു കുഴപ്പമുണ്ട് എന്ന് തോന്നിയിരുന്നില്ല എന്നും സീസറയിലെ ഒരു നാട്ടുകാരൻ ഇസ്രായേൽ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയുണ്ടായി. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.